വിളിപ്രസ്തത. വിളിപ്രസ്തമാണ് സുന്നികൾ മുശ്രിക്ക് തന്നെ. എന്നാൽ വിളി കൊണ്ട് മാത്രമല്ല ശിർക്ക് വരുന്നത്. പിന്നെയോ ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒക്കെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ രാഷ്ട്രീയ നേതാവായി അംഗീകരിച്ചാൽ അവരും മുശ്രിക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന, വോട്ട് രേഖപ്പെടുത്തുന്ന, രാഷ്ട്രീയ നേതൃത്വങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ മുജാഹിദും സുന്നിയും മുശ്രിക്ക എന്ന് നേരത്തെ മുനീർ മദനിയും പണ്ട് കെ എം മൗലവി 921 വരെയുള്ള മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഉപയോഗിച്ച് കെ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുജാഹിദുകളും സുന്നികളും ഉൾപ്പെടെയുള്ള ആളുകളെ സോണിയാഗാന്ധിയെ നേതാവായി ആക്കിയതിന്റെ പേരിൽ, അതുപോലെ കരുണാകരനെയും ആന്റണിയെയും നേതാവായി സ്വീകരിക്കാൻ ഈ ആയത്ത് എതിരാണെന്ന് പറഞ്ഞ് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഓതുന്നതും അദ്ദേഹം വെക്കുന്ന അർത്ഥവും നിങ്ങൾ നോക്ക്. ചില കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിരീയമായ നേതൃത്വത്തെ മുഷരിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല, അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അജിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീനാമനു അതിഉല്ലാഹ വഅതിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അല്ലാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകരിയിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ഥാപകന്മാരെ നോക്ക്, നിങ്ങൾ മുനീർ മദനിയോദിയ കെ എം മൗലവി 921 വരെയുള്ള മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ ഓതിയ അതേ ആയത്ത് ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് 40 ജമാഅത്തെ ഇസ്ലാമിക്കാര് വന്ന് ഓതി. ഓതിയപ്പോഴോ ഈ രാജ്യത്ത് രാഷ്ട്രീയം അംഗീകരിക്കുന്ന, ജനാധിപത്യം അംഗീകരിക്കുന്ന മുജാഹിദും സുന്നിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധം മുസ്ലിങ്ങളും ഇസ്ലാമെന്ന് പുറത്തുപോയി. മാത്രമല്ല, കാരക്കുന്ന് പറയുന്നുണ്ട് വോട്ട് ചെയ്യൽ ശിർക്ക, കോടതി സ്വീകരിക്കലും ശിർക്ക എന്നുവരെ കാരക്കുന്ന് പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാൻ എന്ന് പറഞ്ഞ ഇന്നും ഷിർക്കാൻ, ഇന്നലെ ഷിർക്കാൻ, നാളെ ഷിർക്കാൻ. എന്താ ഷിർക്ക എന്ന് പറഞ്ഞത്? ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രമാണ്. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ, അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ, അല്ലെങ്കിൽ ജാഹിരിയ വ്യവസ്ഥ, അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് പറഞ്ഞാലും മുന്നില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേരളനാൾ വരെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു ചോദ്യങ്ങൾ ഉണ്ടാവും, പിന്നെ എന്തേ ഇപ്പൊ ജമാഅത്തുകാരൊക്കെ മൂല്യം നോക്കി വോട്ട് ചെയ്യലുണ്ടല്ലോ? അതിന് മറുപടി എന്താണെന്നറിയങ്ങള്? സംഗതി പാർലമെന്റിലേക്ക് ഒരു MP പോണത് ഡോക്ടർ അംബേദ്കറിന്റെ ഭരണഘടനക്ക് നിലനിൽപ്പ് കൊടുക്കാനാ. നിയമസഭയിൽ ഒരു MLA പോണതും അതിനാ. എന്നാൽ അതിനാണല്ലോ ഇലക്ഷൻ, പിന്നെ എന്തിനു നിങ്ങൾ പങ്കെടുക്കുന്നു ചോദിച്ചാൽ അവരുടെ മറുപടി, സംഗതി ഞങ്ങൾ കള്ള് തന്നെയാണ് കുടിക്കണത്, പക്ഷേ മസ്താകും എന്ന് കരുതിയിട്ടല്ല കുടിക്കണത്. കുടിക്കണത് കള്ളന്നെ, പക്ഷേ മസ്താകും എന്ന് കരുതിയിട്ടല്ല. നീയത്തില്ല എന്ന് കരുതി കാല് നാലാലാവൂലേ? മസ്താകൂല എന്ന് കരുതി കുടിച്ചാലും സംഗതി തലക്ക് വരാന്താവൂലേ? നോക്ക് നിങ്ങൾ സ്വന്തമായി കോടതിയിൽ പോകൽ ശിർക്ക്. വേറൊരു തമാശ കൂടി കൂട്ടത്തിൽ കേട്ടോളി. കോടതിയിൽ പോകൽ ശിർക്കാണെന്ന് പറഞ്ഞ ജമാഅത്തുകാർ പ്രശ്നമുണ്ടായാൽ സോണിയയിലേക്കോ കോടതിയിലേക്കോ മടക്കാൻ പാടില്ലെന്ന് പറയുന്ന ജമാഅത്തുകാർ ഇപ്പൊ അവരെ നിലപാടെന്താ? നിങ്ങള് ആരിഫ് അലി എന്ന് പറയുന്ന ജമാഅത്ത് അമീർ പ്രസംഗിക്ക, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോ ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഞങ്ങൾ ആ തീവ്രവാദ സംഘടനയല്ല എന്ന തീരുമാനം കോടതിയിൽ പോയി ചോദിച്ചു വാങ്ങി
ആ കടലാസ് കീശയിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഗവൺമെന്റിന്റെ തീരുമാനത്തെ ട്രൈബ്യൂണൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. ട്രൈബ്യൂണലിന്റെ വിധിയും ഉണ്ടായി, സുപ്രീം കോടതിയുടെ വിധിയും ഉണ്ടായി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് യാതൊരു തീവ്രവാദ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ആരോപിക്കാൻ സാധ്യമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ വിധിയുടെ സർട്ടിഫിക്കറ്റുമായി, ലീഗൽ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളുടെ ഉത്പാദനം നയിക്കുന്നത്. ഡയറക്റ്റായി അല്പജ്ഞാനികൾ ഖുർആനിലേക്ക് മടങ്ങിയപ്പോൾ അവർ വഴിയിൽ വെച്ച് വഴുതി വീടുന്ന ദുരന്ത മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സഹോദരന്മാരെ നോക്ക്, നിങ്ങൾ ഇവിടെയാണ് മുസ്ലിങ്ങൾ പറയുന്നത്. വിശിഷ്യ കേരളീയ മുസ്ലിങ്ങളായ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, മഹാന്മാരായ സ്വഹാബിമാർ, അവരിവിടെ ഇസ്ലാം കൊണ്ടുവന്നവരാ അല്ലേ? ഇസ്ലായി പ്രസ്ഥാന ചരിത്രത്തിന് രാമകം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ ജനാബ് കുട്ടശ്ശേരി മൗലവി എന്ന് പറയുന്ന മുജാഹിദ് സഹയാത്രികൻ വ്യക്തമായി പറഞ്ഞു. എന്ത്? കേരളത്തിൽ സ്വഹാബിമാരാ മതം കൊണ്ടുവന്നതാ. അവർ ഇവിടെ 10 വരുന്ന പള്ളികൾ നിർമ്മിച്ചു. ആ പള്ളികളിൽ ജമാഅത്ത് പഠിപ്പിച്ചു, ജുമുഅ പഠിച്ചു, നിസ്കാരം പഠിപ്പിച്ചു, ആരാധന കർമ്മങ്ങൾ പഠിപ്പിച്ചു. ചോദിക്കട്ടെ സഹോദരന്മാരെ, വദായിൽ അലവി മൗലവിയും കൂട്ടായി അബ്ദുല്ലാജിയും വരുന്നതിന്റെ മുമ്പ് ഇവിടെ നിലനിന്ന ഒരു ഇസ്ലാം ഉണ്ട്. ഞാൻ നിഷ്പക്ഷമായി ചോദിക്കട്ടെ, അലവി മൗലവി ഇവിടെ അമുസ്ലിങ്ങൾക്കിടയിൽ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വന്നവരാണോ? ദൈവത്തിന് വന്നവരാണോ? അമുസ്ലിങ്ങളെയാണോ വദായിൽ അവരൊക്കെ പ്രബോധിതരായി കണ്ടിരുന്നത്? അല്ല. അവരിവിടെ നിലനിന്നിരുന്ന, ഇവിടെ പണ്ടേ കടന്നു വന്ന, പള്ളിയും ആരാധനകളുമായി ജീവിച്ച പൗരാണിക മുസ്ലിങ്ങളിലേക്ക് ആ ഇസ്ലാമിനെ പൊളിച്ചെഴുതാൻ വന്നവരാ അല്ലേ? ഞാനിത് പറയുമ്പോൾ മധ്യവയസ്കരായ കാരണവന്മാർ വികാരപ്പെടരുത്. എന്റെ കാരണം, കെ എം മൗലവിയെ ഞങ്ങൾക്ക് തള്ളേണ്ടി വരുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയെ സ്വീകരിക്കാനാ. സ്വഹാബിയുടെയും കെ എം മൗലവിയുടെയും മാറ്റി നോക്കുമ്പോൾ 22 കാരറ്റ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവില. അതുകൊണ്ട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തള്ളാതെ വെച്ച. ഞാൻ ചോദിക്കട്ടെ, മഹാന്മാരായി സ്വഹാബിമാർ മതം കൊണ്ടുവന്നു, ആ മതം സ്വഹാബിമാരെ സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയാ. മാനാലൈഹി 72 വിഭാഗവും നരകത്തിൽ, സ്വർഗത്തിൽ പോകുന്ന വിഭാഗമോ? മാനാലൈഹി വാ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബിമാരും കടന്നുപോയ വഴിയാ. അതുകൊണ്ട് ആരാണോ സ്വഹാബിമാരെ സ്വീകരിക്കുന്നത്, ആരാണോ സ്വഹാബിമാരെ ഉൾക്കൊള്ളുന്നത്, അവർ പഠിപ്പിച്ച ഇസ്ലാം വദായി പള്ളിയിൽ 921 മുമ്പായിരുന്നോ ഉണ്ടായിരുന്നത്, ശേഷമായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് വിലയിരുത്തുന്നതിൽ ആർക്കും ഇവിടെ വികാരം ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ നോക്ക്, സ്വഹാബിമാർ പഠിപ്പിച്ച മതമേതാ? സ്വഹാബിമാരെ സ്വീകരിക്കലിന്റെ വിധി എന്താ? സലീം അമദാനി എന്ന് പറയുന്ന ചങ്ങരംകുളം മുജാഹിദിലെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് കേൾക്കുക. എന്താ അദ്ദേഹം പറയുന്നത്? മുസ്ലിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വഹാബിമാർക്ക് പരിചയം വേണം, അത് സ്വഹാബിമാർക്കും റസൂലുള്ളക്കും താബിഈകൾക്കും പരിചയം വേണം. അതാണ് സുന്നത്തിയമായത്, അതാണ് ഇസ്ലാം എന്ന് മുജാഹിദുകാരനായ ചങ്ങരംകുളം മുജാഹിദിന്റെ വക്താവായ സലീം അമദാനി പ്രസംഗിക്കുന്ന ക്ലിപ്പ് കേട്ടതിനു ശേഷം, വദായി പള്ളിയിൽ 921 മുമ്പുള്ള ഇസ്ലാമാണോ, ശേഷം അലവി മൗലവിയുടെ പൊളിച്ചെഴുത്തിന് വിധേയമാക്കപ്പെട്ട ഇസ്ലാമാണോ സുന്നത്തിയമായത്ത്, ഏതാണ് സ്വഹാബിമാർക്ക് പരിചയമുള്ള ഇസ്ലാം എന്നൊന്ന് വിലയിരുത്താൻ നിങ്ങൾ സന്മനസ് കാണിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പറഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടം മുഴുവനും എന്റെ ആർജവവും ഊർജവവും ചിലവഴിച്ചിരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം എടുക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ എടുക്കുക, നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുക്കുക, വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും മുന്നിൽ പ്രദർശിപ്പിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിചയം ഉള്ളതാണോ? സ്വഹാബത്തിന് പരിചയമുള്ളതാണോ? താബിഈങ്ങൾക്ക് പരിചയമുള്ളതാണോ? എങ്കിൽ അതാണ് സുന്നത്ത് ജമാഅത്ത്. ഇതുപോലെയുള്ള 1000 കപടമുഖം കണ്ടു പൊറുതി മുട്ടിയത് കൊണ്ടാണ് ആ ജീർണ സംസ്കാരം വലിച്ചെറിഞ്ഞിട്ട് എന്നെ പോലെയുള്ള പണ്ഡിതന്മാര് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരന്മാരെ, വദായി നിവാസികൾ തെറ്റിദ്ധരിക്കരുത്. കാരണം വദായിലൊന്നിങ്ങനെ വെള്ളക്കുപ്പായം തൊപ്പിട്ട മൗലവിമാരെ കണ്ടെന്ന് വരില്ല. സുന്നികൾ